ഹായ് ഓൾ, വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബൂസ്റ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ബൂസ്റ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതെന്തായാലും നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ സാധാരണ നോർമൽ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ചൂടാക്കിയിട്ടൊന്നുമില്ല. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മളിനിയിപ്പോൾ ഇത് ചൂടാക്കും, അപ്പോൾ എന്തായാലും അലിഞ്ഞ് വന്നോളും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചൈന ഗ്രാസ് ആണ്. അപ്പോൾ ഏകദേശം ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതെന്തായാലും ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ആ ചൈന ഗ്രാസൊക്കെ ഒന്ന് അലിഞ്ഞ് വരണം. അതുപോലെ ബൂസ്റ്റും പഞ്ചസാരയും ചൈന ഗ്രാസൊക്കെ കൂടെ ഒന്ന് അലിഞ്ഞ് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പുഡിങ്ങിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇത് ഒരു പായസത്തിന് പകരമൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ കുരി കുടിക്കുന്ന ഒരു പാകത്തിലാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാവുക. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസൊക്കെ ഇവിടെ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ചൈന ഗ്രാസൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ ചായയൊക്കെ അരിക്കുന്ന ചെറിയ അരിപ്പലോടെ ഞാനൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാം. 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ തന്നെ അത് ഏകദേശം സെറ്റായി കിട്ടും. 1 മുതൽ 1 മണിക്കൂർ വരെ നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. ഇനി പുഡിങ്ങിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ ബൂസ്റ്റിൻ്റെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോർ അത്രയും മതി, അധികമൊന്നും വേണ്ട. നമ്മൾ ഒരുപാട് കട്ടിയാക്കി എടുക്കണില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്, പശുവിൻ പാല്. അപ്പോൾ ഞാനൊരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പിന്നെ ഞാൻ ഓൾറെഡി പഞ്ചസാര 2 ടേബിൾ സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, പഞ്ചസാര കൂടുതൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിൽ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഫ്ലവറൊക്കെ നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ചൂടാക്കി എടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് നിൽക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ആ കോൺഫ്ലവറൊക്കെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കോൺഫ്ലവർ പാലിൽ നല്ലപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മിക്സ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കോൺഫ്ലവർ ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു മിക്സ് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഞാനിത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ കോൺഫ്ലവർ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട പിടിക്കും. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാകം ആയാൽ മതി, ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിനിയിപ്പം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് വെക്കാം. ഇത് സെറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തണുത്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഫ്രിഡ്ജിലിരിക്കട്ടെ. ഫ്രിഡ്ജിലൊന്ന് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബൂസ്റ്റിൻ്റെ ലെയറാണ്. അപ്പോൾ നമുക്കിത് ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഇതുപോലെ കത്തി വെച്ച് ഇങ്ങനൊന്ന് വരഞ്ഞു കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ സെറ്റായി കിട്ടും. നല്ല ബൂസ്റ്റിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിംഗ് ആണ്. അതുപോലെ കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല സ്ക്വയർ പീസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ ആ ബേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇടയ്ക്ക് ജെല്ലി പീസസൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ സാധാരണ നമ്മൾ പുഡിങ് പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്ന ഒരു പുഡിങ് അല്ല, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൂസ്റ്റ് പുഡിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.